हेलो नमस्कार एवरकुम हाईप्रॉप इंस्टिट्यूट ऑनलाइन क्लास स्वागत सुहृत नाम डिस्कस अधिकम नाम आरुम अगर मेनकट पढ़ी साध्यता सेगमेंट इवल्यूशन और मेखल अगत ह्यूमन इवल्यूशन नाम इन इवे डिस्कस अब ह्यूमन इवल्यूशन अधिकम डिस्कस अलग इंपॉर्टेंस पढ़ी कारण साधारण ना एवल्यूशन पढ़ो स्थित पढ़ी कुरे ना नाचुल सेलक्षन अदमार्कियन तीय मत मेखल साधारण का पक्षे मे ह्यूमन इवल्यूशन सेगमेंट अधिकम प्रिपेयर पक्षे आलोच ना सैट एक्साम ह्यूमन इवल्यूशन मेखल चौद्य वरा वाले प्रोमिनेंट आईटर ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് കോൺട്രോവേഴ്സി ഉള്ള ഒരു സെഗ്മെന്റ് ആണ് കാരണം ഫോസിൽ എവിഡൻസിന്റെ ഒക്കെ ബേസിസിലാണ് നമ്മൾ സാധാരണ ഈ ഹ്യൂമൻ ഇവല്യൂഷനെ ഒക്കെ നമ്മൾ പറയുന്നത് അത് പുതിയ പുതിയ എവിഡൻസുകൾ വരുന്നതോറും അതിന്റെ എന്താണ് എക്സാക്ട് പൊസിഷൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതിന്റെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും अब मनसा ना नीवे एविडनस बेसीसल क्लास अब इन कुछ ना कह चलो ईपरवस वन कहें फुर्डर चल रही अब ई क्लास कंकोलिक समयत इंफर्मेशन बेसान नीपय सेगमेंट डिस्कस अब नमक नोक नमको नमें ह्यूमन एवल्यूशन अगत पेर पढ़ी പേരുകൾ പഠിക്കാനുണ്ട് പക്ഷെ പൊതുവേ അതിന്റെ വർഷങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇതുവരെ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അതിന്റെ പേരുകൾ കുറച്ച് എന്താണ് അതിന്റെ സ്പീഷീസ് നെയിംസ് കുറച്ച് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട ഹ്യൂമൻ എവല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ह्यूमन एवल्यूशन अब नाम ह्यूमन एवल्यूशन पढ़ी ह्यूमन एवल्यूशन डील ब्रांचिने प्रीवियस चौद्य पालियो एंथ्रोपोलॉजी इंटर पेरान पालियो एंथ्रोपोलॉजी ोपोजी स्टडी अब तीर्च ह्यूमन एवल्यूशन पढ़ी ब्रांच पालियो एंथ्रोपोलॉजी नोट कवण नक्साम चोदा अब अतर पालियो एंथ्रोपोलॉजी क्वेश्चन श्रद्धि स्टडी ऑफ ह्यूमन रेस एंथ्रोपोलॉजी आई पक्षे ह्यूमन एवल्यूशन पढ़ी पालियो एंथ्रोपोलॉजी मनसुद विश्वास इन ना ह्यूमन एवल्यूशन आ प्रधानपेट पेर कड़क मुंब ना सेगमेंट ह्यूमन इवोल्व नाम डील अब नमक ह्यूमन एप विभाग आलू अगे डाइवर्जेंस नमुक विशद नोक डाइवर्जेंस जस्ट रिप्रेजेंटेशन नोक अब ऐसा मनस एप्स विभाग आलुक अब होमिनोइडिया विभागते आद्यम परचय होमिनोइडिया 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 नम्मुडे एप्स विभागकारे पेरान होमिनोइडिया ओके नम्मुडे एप्स विभागकारे पेरान होमिनोइडिया इतर सूपर फैमिली सूपर फैमिली नमुको नमें किंगडम फाइलम क्लास ऑर्डर फैमिली पल पल डिविशन पक्षे अगत इन कुरे डिविशन सूपर फैमिली फैमिली सब फैमिली विभाग अब अोमिनोइडिया सूपर फैमिली नामे
എയ്ഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ അകത്താണ് പ്രധാനപ്പെട്ട ഹ്യൂമൻസ് ഉൾപ്പെടെ വരുന്ന എയ്പ് കാറ്റഗറിയിലെ ആളുകൾ വരുന്നത്. ഇനി ഈ ഹോമിനോയിഡിയ എന്ന് പറയുന്ന സൂപ്പർ ഫാമിലിയെ രണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഹോമിനോയിഡിയ എന്ന് പറയുന്ന സൂപ്പർ ഫാമിലിയെ നമുക്ക് രണ്ട് ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സുഹൃത്തുക്കൾ, ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട രണ്ട് ഫാമിലിയെ നമുക്ക് നോക്കിയാലോ? ഒന്ന് ഒന്ന് ഹോമിനിഡേ, രണ്ട് ഹൈലോബാക്റ്റിഡേ. ഒന്ന് ഹോമിനിഡേ, രണ്ട് ഹൈലോബാക്റ്റിഡേ. അപ്പോ ഹോമിനോയിഡിയ എന്ന് പറയുന്നതിനെ നമ്മളിവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഹോമിനിഡേ, രണ്ട് ഹൈലോബാക്റ്റിഡേ. അപ്പൊ ഇതെന്താണ്? ഫാമിലിയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഫാമിലി എന്നാണ് വിളിക്കുന്നത്, ഫാമിലി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു പ്രത്യേകത, ഹോമിനോയിഡിയ എന്ന് പറയുന്നത് എയ്പ്പുകളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. ഇനി ഈ എയ്പ്പുകളുടെ അകത്ത് തന്നെ ഗ്രേറ്റ് എയ്പ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഗ്രേറ്റ് എയ്പ്സ് ആരാണ്? ഗ്രേറ്റ് എയ്പ്സ്, ഈ എയ്പ്പുകളിലെ ഗ്രേറ്റ് എയ്പ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഫാമിലിയാണ് ഹോമിനിഡേ. ഓക്കെ, അതിന്റെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഹോമിനിഡേ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോ ഗ്രേറ്റ് എയ്പ്സ്, ഗ്രേറ്റ് എയ്പ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ ഏതാണ്? ഹോമിനിഡേ. എന്താണ് ഗ്രേറ്റ് എയ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രധാനപ്പെട്ട എയ്പ് കാറ്റഗറികൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്, ചിമ്പാൻസീസ് ഉണ്ട്, നമ്മുടെ ഗോറില്ലാസ് ഉണ്ട്, ഒറാങ്കുട്ടാൻ ഉണ്ട്, ഗിബ്ബൺസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിലെ ഗിബ്ബൺ എന്ന് പറയുന്ന ആൾ മാത്രം ഗ്രേറ്റ് എയ്പ് വിഭാഗത്തിൽ വരുന്ന ആളല്ല. ആ ഗിബ്ബൺ വിഭാഗം എന്ന് പറയുന്നത് ഹൈലോബാക്റ്റിഡേ ഫാമിലിയിലാണ് വരുന്നത്. ഓക്കെ, അത് നമ്മുടെ ഹൈലോബാക്റ്റിഡേ ഫാമിലിയിലാണ് വരുന്നത്. ബാക്കിയുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻസ്, ഗോറില്ല, ചിമ്പൻസി, ഒറാങ്കുട്ടാൻ, അവരെല്ലാവരും വരുന്നത് ഹോമിനിഡേ ഫാമിലിയിലാണ്. അതിനെ നമ്മൾ ഗ്രേറ്റ് എയ്പ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇത് ഫാമിലിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഫാമിലി എന്ന് പറയുന്നതിനെ നമ്മൾ ഇനി അടുത്ത സബ് ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, സബ് ഫാമിലി ആയിട്ട്. അപ്പൊ തൽക്കാലം ഹൈലോബാക്റ്റിഡേ അവിടെ നിൽക്കട്ടെ, നമുക്ക് അത് അവസാനിപ്പിക്കുക. ഹോമിനിഡേ നിങ്ങൾ നോക്കൂ, രണ്ട് സബ് ഫാമിലി ആയിട്ടാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഒന്ന് ഹോമിനിനെ, രണ്ട് പോങ്കിനെ. നോക്കൂ, ഇങ്ങനെ രണ്ട് സബ് ഫാമിലി ആയിട്ടാണ് ഇവന്മാരെ ഡിവൈഡ് ചെയ്യുന്നത്. സബ് ഫാമിലി, സബ് ഫാമിലി ഏതൊക്കെയാണ്? ഒന്ന് ഹോമിനിനെയും രണ്ട് പോങ്കിനെയും. സുഹൃത്തുക്കളെ, എന്താണ് ഹോമിനിനെ, എന്താണ് പോങ്കിനെ? നമ്മുടെ ഗ്രേറ്റ് എയ്പ്സ് എന്ന് പറയുന്ന ആളുകളിൽ നിന്നും ഒരുത്തൻ ഇപ്പോ ഡൈവേർജ് ചെയ്ത് മാറിയിരിക്കുകയാണ്. ആരാണ് ആ ഡൈവേർജ് ചെയ്ത് മാറിയിരിക്കുന്ന ആ പ്രധാനപ്പെട്ട വ്യക്തി? ഒറാങ്കുട്ടാൻ എന്ന് പറയുന്ന ആളുകൾ അവന്മാരാണ് ഇപ്പോൾ പോങ്കിനെ എന്ന് പറയുന്ന ഒരു സബ് ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറിയത്. അപ്പൊ ആദ്യം നമ്മുടെ എയ്പ് കാറ്റഗറിയിൽ ആദ്യം ഡൈവേർജ് ചെയ്ത് മാറിയ ആളാരാണ്? അത് ഗിബ്ബൺസ് എന്ന് പറയുന്ന ആളുകളാണ്. ഗിബ്ബൺസ് നമ്മളിപ്പോ എഴുതാം, ഫില്ല് ചെയ്യാം. അതിനുശേഷം അടുത്ത ഒരാൾ ഡൈവേർജ് ചെയ്ത് മാറി, അതാരാണ് മാറിയത്? അത് നമ്മുടെ പോങ്കിനെ വിഭാഗത്തിൽ വരുന്ന നമ്മുടെ ഒറാങ്കുട്ടാൻ കാറ്റഗറിയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ അതേ നോക്കൂ. അപ്പൊ ഹ്യൂമൻസിനെയാണ് നമ്മൾ, ഹ്യൂമൻ എവല്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണിത്. ഹോമിനിനെ എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ എന്ന് പറയുന്ന സബ് ഫാമിലിയെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ഒന്ന് ഹോമിനിനി, രണ്ട് ഗോറില്ലിനി. ഒന്ന് ഹോമിനിനി, രണ്ട് ഗോറില്ലിനി. സുഹൃത്തുക്കളെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ആരായിരിക്കും ഇപ്പോ ഹ്യൂമൻസിൽ നിന്ന് ഇപ്പൊ ഡൈവേർജ് ചെയ്ത് മാറിയത്, അല്ലെങ്കിൽ ഹ്യൂമൻ എവല്യൂഷന്റെ ആ ഒരു ഇത് നോക്കി കഴിയുമ്പോൾ അടുത്തതായിട്ട് മാറുന്നത് ആരാണ്? ഗോറില്ല കാറ്റഗറിയാണ്. അപ്പൊ ഈ ഹോമിനിനിയും ഗോറില്ലിനി എന്ന് പറയുന്നത് നമ്മുടെ ജീനസിന് മുകളിലായിട്ട് നമ്മൾ പറയുന്ന ട്രൈബ് എന്ന് പറയുന്ന ഒരു ടാക്സോണാണ്. ഇതൊന്നും നമ്മൾ സാധാരണ കേൾക്കാത്തതാണ് കേട്ടോ. അപ്പൊ സൂപ്പർ ഫാമിലി, ഫാമിലി, സബ് ഫാമിലി, ട്രൈബ്, ആ ട്രൈബിൽ വരുന്നതാണ് ഈ ഹോമിനിനി, ഗോറില്ലിനി എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാർ. ഇനി ഈ ഹോമിനിനി എന്ന് പറയുന്നതിലാണ് ഇനി ആരൊക്കെ നമ്മുടെ ഗ്രേറ്റ് എയ്പ്സിൽ? ഒറാങ്കുട്ടാൻ, ഗോറില്ല, ചിമ്പൻസി, ഹ്യൂമൻസ്, ഇത്രയും പേരായിരുന്നു. അതിലെ ആദ്യം ഒറാങ്കുട്ടാൻ വഴി മാറി,
പിന്നീട് ഗോറില്ല വഴിമാറി ഇനി ആരൊക്കെയാ ഉള്ളത് ചിമ്പാൻസീസും നമ്മുടെ ഹ്യൂമൻസും മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ ഈ ഹോമിനിനി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഹോമോ ആയിട്ട് മാറുന്നത് ഒരു കാറ്റഗറി കൂടെ ഉണ്ട് പാൻ എന്ന് പറയുന്ന ആളായിട്ട് മാറുന്നത് അപ്പൊ ഹോമോ പാൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാർ ഹോമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻസ് ആണ് പാൻ എന്ന് പറഞ്ഞാൽ ആരാ ഇനി ആ ഗ്രേറ്റ് ഏപ്സിൽ മിച്ചമുള്ളത് ചിമ്പൻസീസ് ആണ് പാൻ എന്ന് പറയുന്നത് ചിമ്പൻസീസ് ആണ് അപ്പൊ ഇത് ജീനസ് ആണ് ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് ജീനസ് ലെവലാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഞാൻ ഇനി ഇത് മുഴുവൻ ഫില്ല് ചെയ്യാൻ പോവാ നമ്മുടെ ഗൊറില്ല എന്ന് പറയുന്ന വിഭാഗക്കാർ അല്ലെങ്കിൽ ഗൊറില്ലി എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ ഗൊറില്ലാസ് ആയിട്ട് മാറുന്നത് ഗൊറില്ല ഓക്കെ ഇനി നമ്മുടെ പോങ്കിനെ എന്ന് പറയുന്ന ആളാണ് പോങ്കോ ആയിട്ട് മാറുന്നത് പോങ്കോ ഒറാങ്കുട്ടാൻ കാറ്റഗറിയാണ് പോങ്കോ അടുത്തത് ഹൈലോ ബാറ്റിഡേ എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറി ഹൈലോ ബെയ്റ്റ്സ് എന്ന് പറയുന്ന ജീനസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഹൈലോ ബെയ്റ്റ്സ് അപ്പൊ നോക്കിക്കോണേ നമ്മൾ ഇത് എവിടെ തുടങ്ങിയതാണ് അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ് ഹോമോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് നമുക്കറിയാം ഹ്യൂമൻസ് പാൻ എന്ന് പറഞ്ഞാൽ ആരാണ് പാൻ എന്ന് പറഞ്ഞാൽ ചിമ്പൻസീസ് ചിമ്പാൻസീസ് ചിമ്പാൻസീസ് ഓക്കെ ഇത് നമുക്കറിയാം ഗൊറില്ല ഇനി അറിയാം പോങ്കോ എന്ന് പറയുന്ന ആരാണ് പോങ്കോ എന്ന് പറഞ്ഞാൽ ഒറാങ്കുട്ടാൻ പോങ്കോ എന്ന് പറഞ്ഞാൽ ഒറാങ്കുട്ടാൻ ഹൈലോ ബെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗിബ്ബൺസ് ഗിബ്ബൺസ് ശ്രദ്ധിക്കുക ഗിബ്ബൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് എയ്പ്സ് വിഭാഗത്തിൽ വരുന്ന ആളുകളല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക അപ്പോ നിങ്ങൾ ആലോചിക്കുക ഇനി ഇതിന്റെ അകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം ഒന്ന് എയ്പ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന സൂപ്പർ ഫാമിലി ഏതാണ് എന്ന് ചോദിക്കാം എയ്പ്സ് എന്ന് വിളിക്കുന്ന സൂപ്പർ ഫാമിലി ഏതാണ് സൂപ്പർ ഫാമിലി ഏതാണ് ഹോമിനോയിഡിയെ അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇത് വാക്കുകളെല്ലാം സിമിലർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ പൊതുവെ അങ്ങനെ ആരും പഠിപ്പിക്കാത്തതും പലരും അത് പ്രിപ്പയർ ചെയ്യാതെ പോകുന്നത് പക്ഷെ വളരെ രസകരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഹോമിനോയിഡിയ എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ എയ്പ്സ് എന്ന് പറയുന്ന സൂപ്പർ ഫാമിലിയിൽ വരുന്നത് പക്ഷെ എയ്പ്സ് എന്ന് പറയുന്നതിൽ ഈ ഒരു വിഭാഗത്തെ ഗ്രേറ്റ് എയ്പ്സ് എന്നും മറ്റൊരു വിഭാഗത്തെ നമ്മൾ ഗിബ്ബൺസ് കാറ്റഗറിയിലാണ് പെടുത്തുന്നത് അങ്ങനെ ഗ്രേറ്റ് എയ്പ്സ് എന്നറിയപ്പെടുന്ന ആളുകളാണ് ഹോമിനിഡ് ഇവരെ നമ്മൾ ഹോമിനിഡ്സ് എന്നും വിളിക്കാറുണ്ട് ആ ഒരു വാക്കും നിങ്ങൾ ഓർത്തു വയ്ക്കുക ഹോമിനിഡെ ചുരുക്കത്തിൽ നമ്മൾ ഹോമിനിഡ്സ് എന്നും വിളിക്കാറുണ്ട് അപ്പൊ ഗ്രേറ്റ് എയ്പ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഹോമിനിഡ്സ് അപ്പൊ ഗ്രേറ്റ് എയ്പ്സിന്റെ അകത്ത് ആരൊക്കെയാ വരുന്നത് ഈ താഴേക്ക് നോക്കിയാൽ മതി ഒറാങ്കുട്ടാൻ ചിമ്പൻസി ഹ്യൂമൻസ് ഗൊറില്ല ഇത്രയും പേരാണ് നമ്മുടെ ഹോമിനിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നോക്കുക അതുപോലെ തന്നെ ഗിബൺ കാറ്റഗറിയിൽ വരുന്ന ആ ഗിബണിന്റെ ഫാമിലിയാണ് നമ്മൾ ഹൈലോ ബാറ്റിഡേ എന്ന് വിളിക്കുന്നത് ഹൈലോ ബാറ്റിഡേ ക്ലിയർ ആവുന്നുണ്ടോ ഇനി നമ്മുടെ ഹോമോനിഡേ എന്ന് പറയുന്ന ഹോമിനിഡേ എന്ന് പറയുന്ന ഈ ഫാമിലിയെ ഗ്രേറ്റ് എയ്പ്സിനെ അതിൽ നിന്ന് ആദ്യം ഇനി ഡൈവേർജ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് ഒറാങ്കുട്ടാനാണെന്ന് നമുക്കറിയാം അല്ലെ ഹോമിനിഡേയെ നമ്മൾ രണ്ട് സബ് ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് ഹോമിനിനെ രണ്ട് പോങ്കിനെ പോങ്കിനെ എന്ന് പറയുന്ന ആ ഒരു സബ് ഫാമിലിയിലാണ് ഒറാങ്കുട്ടാൻ വരുന്നത് ഈ ഹോമിനിനെ എന്ന് പറയുന്ന ആളെ നമ്മൾ ഹോമിനിനി ഗൊറില്ലിനി എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് മാറ്റും ഹോമിനിനി ഗൊറില്ലിനി ആയിട്ട് മാറ്റും ഗൊറില്ലിനി എന്ന് പറഞ്ഞാൽ ഗൊറില്ല വിഭാഗക്കാരാണ് നമുക്കറിയാം അല്ലെ ഹോമിനിനി എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഹോമോ എന്ന് വിളിക്കുന്ന ഹ്യൂമൻസും പാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ചിമ്പാൻസീസ് ഓക്കെ അപ്പൊ ഈ ചിമ്പൻസീസിൽ തന്നെ ഉള്ള മറ്റൊരു വിഭാഗമാണ് ബൊണോബോസ് എന്ന് വിളിക്കും ബൊണോബോസ് അപ്പൊ അത് നമ്മുടെ പിക്മി ചിമ്പൻസി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് ഞാൻ പറയാൻ കാരണം ചിലപ്പോ ഗ്രേറ്റ് എയ്പ്സ് എന്ന് പറയുന്ന അഞ്ച് എയ്പ്പുകൾ ചേർന്നതാണ് എന്ന് ചിലപ്പോ ചില ആപ്പുകളിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ ആളാരാണോ അപ്പൊ നമുക്ക് സംശയം വരും അത് ഈ ചിമ്പൻസീസിനെ പോലെ തന്നെ ഉള്ള നമ്മുടെ ബൊണോബോസ് എന്ന് പറയുന്ന ഒരു എയ്പ്പാണ് അപ്പൊ അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് എയ്പ്സിന്റെ ആ ഒരു എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇനി ഇത് പഠിക്കുന്നതിന്റെ ഗുണം എന്താണ് നമ്മുടെ പരീക്ഷയ്ക്ക് തന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അവർ കോമൺ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആൻസെസ്റ്റർ എന്ന തരത്തിലൊക്കെ ചോദ്യം വരും അപ്പൊ ഒരു നമ്മളെ ചോദിച്ചതിൽ ഈ പാൻ എന്ന് പറയുന്ന ഒരു പേര് വെച്ച് തുടങ്ങുന്ന ഒരു ഓർഗാനിസത്തിന്റെ പേരുണ്ടായിരുന്നു അപ്പൊ ആളുകൾക്ക് സംശയമാണ് ഇതെന്താണ് പാൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും അത് നമ്മുടെ ചിമ്പൻസി വിഭാഗത്തിൽ ഗൊണോബോസ് എന്നൊക്കെ പറയുന്ന അതിൽ ചിമ്പൻസി കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഈ പാൻ എന്ന് പറയുന്ന പേര് കൊണ്ട് തുടങ്ങുന്നത് അപ്പോ നമ്മൾ
വാസ്തവത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, ഈ ഒരു വിഭാഗത്തിലെ ഈ ഒരു ലീനിയേജ് ഉണ്ടല്ലോ, അവന്മാരാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇനി നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഹ്യൂമൻ എവല്യൂഷനിൽ നമ്മൾ ഇതിന്റെ ഈ ഹ്യൂമൻസ് എങ്ങനെ ഉടലെടുത്തു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു അവർ ഹ്യൂമൻസ് ഓർ ഹ്യൂമൻസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പ് ആരാണ്? ഹ്യൂമൻസും ചിമ്പൻസീസും തമ്മിലാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോണം, പ്രീവിയസ് ചോദ്യമാണ്. ഹ്യൂമൻസും ചിമ്പൻസീസും തമ്മിലാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ഇനി ചിമ്പൻസ് കഴിഞ്ഞാൽ പിന്നീട് ഹ്യൂമൻസ് കുറച്ചുകൂടെ റിലേറ്റഡ് ആയിട്ട് കാണുന്നത് നമ്മുടെ ഗൊറില്ലാസ് എന്ന് പറയുന്ന ആളുകൾ. ഇനി ഗൊറില്ലാസ് കഴിഞ്ഞാൽ ഹ്യൂമൻസ് കുറച്ചുകൂടെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഒറാങ്കുട്ടാനാണ്. അതിനുശേഷം ഹ്യൂമൻസ് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാ? ഗിബൺസ് ആണ്. അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് ഓർഗാനിസം ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻസ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ചിമ്പൻസീസ്. ചിമ്പൻസീസ് ആണ് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തുന്നത്. കാരണം എന്താ, നിങ്ങൾ ഈ ഡിവിഷൻസ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വേർപിരിയുന്ന ആളുകളാണ് നമ്മുടെ ഹ്യൂമൻസും ചിമ്പൻസീസ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് പഠിക്കുമ്പോൾ തന്നെ രണ്ട് പ്രീവിയസ് ചോദ്യം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ഹ്യൂമൻ എവല്യൂഷൻ ആണ് നമ്മൾ വിളിക്കുന്നത് പാലിയോ ആന്ത്രോപോളജി, പാലിയോ ആന്ത്രോപോളജി. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം ഈസ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻസ്, അത് നമ്മുടെ ചിമ്പൻസീസ് ആണ് എന്ന്. ഇനി ചോദ്യം വരാൻ സാധ്യതയുള്ള കാര്യവും ഞാൻ പറഞ്ഞു. ഗ്രേറ്റ് എയ്പ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹോമിനിഡ്സ്. ഹോമിനിഡെ നമ്മുടെ ഫാമിലിയിൽ വരുന്ന ഹോമിനിഡ്സ് അതവരെ തന്നെയാണ് ഹോമിനിഡ്സ് എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ ഗ്രേറ്റ് എയ്പ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ് എയ്പ്സിൽ ആരൊക്കെയാണുള്ളത്? നമ്മുടെ ഗിബൺ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെയാണ് നമ്മൾ ഗ്രേറ്റ് എയ്പ്സ് എന്ന് വിളിക്കുന്നത്. ഗിബൺ എന്ന് പറയുന്ന ആള് ഗ്രേറ്റ് എയ്പ് അല്ല. ഇനി എയ്പ്സ് എന്ന് പറയുന്ന വിഭാഗക്കാരെ നമ്മൾ എന്ത് പേരെ വിളിക്കുന്നത്? ഹോമിനോയിഡിയെ. അപ്പൊ ഹു ആർ ഹോമിനോയിഡ്സ് എന്ന് ചോദിച്ചാൽ ദേ ആർ എയ്പ്സ്. ഹു ആർ ഹോമിനിഡ്സ് എന്ന് ചോദിച്ചാൽ ദേ ആർ ഗ്രേറ്റ് എയ്പ്സ്. ഗിബൺ ഔട്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ മറ്റ് ഡിവിഷൻസ് നമ്മൾ കണ്ടു, ഹോമിനിനെ, പോങ്കിനെ. അപ്പൊ പോങ്കിനെ കാറ്റഗറിയിൽ വരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഒറാങ്കുട്ടാൻ. ഇനി ഈ ഹോമിനിനെ എന്ന് പറയുന്നത് ഹോമിനിനി ഗൊറില്ലിനി ആയിട്ട് മാറി. ഗൊറില്ലിനി പേരെയൊക്കെ ഇവിടെ അറിയാം, ഗൊറില്ലാസ് ആണ്. ഹോമിനിനി എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ആരാ വരുന്നേ? ഹ്യൂമൻസും വരും, ചിമ്പൻസീസും വരും. ഓക്കെ, അതിനുശേഷമാണത് ഹോമോ എന്നും പാൻ എന്നുമുള്ള ഒരു ഡിവിഷൻ ആയിട്ട് മാറുന്നത്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മളൊരു ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹ്യൂമൻസിന്റെ ഈ ഒരു ലീനിയേജിനെ കുറിച്ചാണ്. അത് നമ്മൾ മറ്റൊരു സെഗ്മെന്റിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെ രണ്ട് പ്രീവിയസ് ചോദ്യമുണ്ട്. പക്ഷെ ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കാറ്റഗറിയാണ്. ചിലപ്പോ ഗിബൺസ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഹൈലോ ബാറ്റിഡേ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ മറ്റൊരു സെഷനിലാണ് കാണുന്നത്. അപ്പോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. അടുത്ത ഇതിന്റെ കണ്ടിന്യൂഷൻ സെഗ്മെന്റുമായിട്ട് നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.